തന്നെ ചോദിക്കും നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി. ഇംഗ്ലീഷിൽ അതിന് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, ആത്മപരിശോധന. ഒരു ദിവസം നമ്മൾ ചെയ്ത ജോലി നമ്മൾ തന്നെ കടന്നിട്ട് നമ്മൾ തന്നെ ആലോചിക്കും, നമുക്ക് മനസ്സിലാവും നമ്മളിങ്ങനെ അല്ല പോവേണ്ടതെന്ന്. നമ്മൾ നമ്മളോട് തന്നെ തിരുത്തിയാൽ ഭയങ്കര രസമാണ്. ഇതൊന്നും അല്ല പ്രശ്നം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്തോരം പ്രശ്നം കിടക്കുന്നു. കിഷോറേട്ടൻ ഫുഡിൽ എത്രമാത്രം ലൈക്ക് നല്ല ഫുഡ് എവിടെ കണ്ടാലും കഴിക്കുന്ന ആളാണ്, ബാക്കിയുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുന്ന ആളാണ്. സെറ്റിലാണെങ്കിലും കൊണ്ടുവരും, ഞങ്ങൾക്ക് എല്ലാവർക്കും വാരിത്തരും, അങ്ങനെ ഒരു ഏട്ടന. സ്വതവേ ഭ്രാന്തുള്ള ആളാണ്, സീവുഡിൽ കുറച്ചേറെ ഭ്രാന്തുള്ള ആളാണ്. സ്റ്റാർ മാജിക്ക് എല്ലാവരെയും പോലെ എനിക്ക് ലൈക്ക് എൻ്റെ കരിയറിൽ ഭയങ്കര വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്നൊരു പ്രോഗ്രാമും ചാനലും ഞങ്ങളുടെ ഡയറക്ടറുമാണ്. ഹലോ, ഹായ്. നമ്മുടെ കിഷോറിൻ്റെ ഹോട്ടലിൽ ഇപ്പോൾ വന്നിരിക്കല്ലേ, എന്താണ് ഇവിടെ വരാനുണ്ടായ ഒരു മെയിൻ കാരണം എന്താണ്? ഇവിടെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മാത്രമേ ഇവിടെ ഞങ്ങളുടെ ഫാമിലിയിൽ നിന്ന് വരാൻ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം അനു വന്നപ്പോഴും എല്ലാവരും ഭയങ്കര ഗംഭീര ഫുഡാണെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ കിഷോറേട്ടൻ ഫുഡിൽ എത്രമാത്രം ലൈക്ക് നല്ല ഫുഡ് എവിടെ കണ്ടാലും കഴിക്കുന്ന ആളാണ്, ബാക്കിയുള്ളവരെ കൊണ്ട് കഴിപ്പിക്കുന്ന ആളാണ്. സെറ്റിലാണെങ്കിലും കൊണ്ടുവരും, ഞങ്ങൾക്ക് എല്ലാവർക്കും വാരിത്തരും, അങ്ങനെ ഒരു ഏട്ടന. അപ്പോൾ ഇവിടെ വന്ന് ഞാൻ ട്രിവാൻഡ്രത്ത് ഓൾറെഡി ഉണ്ടായിരുന്നു ഇന്നലെ ഷൂട്ടിന്. അപ്പം ഇവിടെ വന്ന് ഇവിടെ വന്നില്ലെങ്കിൽ അത് ഭയങ്കര ഗംഭീര മിസ്സല്ലേ, അങ്ങനെ വന്നതാണ്. ഇവിടുത്തെ എന്ത് ട്രൈ ചെയ്യണമെന്നാണ് ഇപ്പം വിചാരിച്ചത്? മീൻ പൊള്ളിച്ചത്. ഞാൻ ഈ സീ ഫുഡിൻ്റെ കുറച്ച് ഭ്രാന്തുള്ള ആളാണ്, സ്വതവേ ഭ്രാന്തുള്ള ആളാണ്, സീ ഫുഡിൽ കുറച്ചേറെ ഭ്രാന്തുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് ലൈക്ക് സീ ഫുഡ് ഐറ്റംസ് ഉണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് എനിക്കൊന്ന് ട്രൈ ചെയ്യണം. സീ ഫുഡ് കഴിച്ചിട്ട് ഓഡിയൻസിന് എന്തെങ്കിലും അറിയിക്കത്തില്ലേ എങ്ങനെയുണ്ടെന്ന്? പിന്നെ തീർച്ചയായിട്ടും ഞാൻ വ്ളോഗും ചെയ്യുന്നുണ്ട്, കിഷോറിനും വ്ളോഗ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നാട്ടുകാരെ ഞാൻ അറിയിക്കും, നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഞാൻ നാട്ടുകാരെ അറിയിക്കും. എന്തായാലും നല്ലതെന്നാണ് ഇത്രയും ആൾക്കാരൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വരുമ്പോഴും ഗംഭീര തിരക്കായിരുന്നു. അപ്പോൾ അതെ അതെ, ഞാൻ രാവിലെ വന്നിട്ട് തിരക്കായിട്ട് ഞാൻ പോയിട്ട് ഞാൻ വീണ്ടും വന്നതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് തിരക്കിൻ്റെ ഇടയിൽ പറ്റില്ല എന്നുള്ള സെൻസിൽ ഞാൻ വീണ്ടും വന്നതാണ്, ആ തിരക്കൊന്ന് ഒഴിയാൻ വേണ്ടിയിട്ട്. ഇപ്പോഴും ഇവിടെ തിരക്കാണ്. സ്റ്റാർ മാജിക്കിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറയാം? സ്റ്റാർ മാജിക്ക് എല്ലാവരെയും പോലെ എനിക്ക് ലൈക്ക് എൻ്റെ കരിയറിൽ ഭയങ്കര വലിയൊരു ടേണിംഗ് പോയിൻ്റ് എന്നൊരു പ്രോഗ്രാമും ചാനലും ഞങ്ങളുടെ ഡയറക്ടറുമാണ്. സോ സ്റ്റാർ മാജിക്കിലെ ആൾക്കാരൊക്കെ എൻ്റെ ഫാമിലിയാണ്, ചേട്ടനും ചേച്ചിയും അനിയത്തിമാരും ഒക്കെയാണ്. ഒരു ഫാമിലിയാണ്, അതിൻ്റെ ഒപ്പം എനിക്കത് പറയാൻ അറിയില്ല. ഒന്നുമില്ലല്ലോ, ഇല്ല, ഞാൻ സീരിയൽ ചെയ്തിട്ടില്ല, സിനിമ കോൺസെൻട്രേറ്റ് ചെയ്യാണ്. എൻ്റെ 4 സിനിമകൾ ഇറങ്ങാനുണ്ട്, അതൊക്കെ അടിപൊളിയാവണമെന്ന് ആഗ്രഹിക്കുന്നു. മിമിക്രി കലാരംഗത്തോടെ മിനി സ്ക്രീനിലെത്തി, അവിടെ നിന്നും പ്രേക്ഷകർക്ക് സുപരിചിതനായി മാറി, പ്രേക്ഷകരുടെ പ്രിയങ്കരനായി മാറി ഒരു നടനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. എന്നാൽ ആ നടനെ കുറച്ചുകൂടി നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും എന്ന് പറഞ്ഞാൽ മാത്രം മതി, ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. കിഷോറിനെ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ കിഷോറിൻ്റെ അടുത്തേക്ക് പോവാം. ഹലോ കിഷോറേട്ടാ, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷം? ഒരുപാട് നല്ല വിശേഷമല്ലോ. നമ്മൾ കിഷോറേട്ടൻ്റെ ഹോട്ടലിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പം ഈ ഒരു ഹോട്ടലിൻ്റെ ഒരു ഹിസ്റ്ററി പറഞ്ഞാൽ നമുക്ക് ആദ്യം തുടങ്ങിയല്ലോ. ഹിസ്റ്ററി അങ്ങനെയല്ല, ഞാൻ ഭക്ഷണം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ആളാണ്, ഭക്ഷണത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുള്ള ആളാണ്, ഒരു ഭക്ഷണം എങ്ങനെയായിരിക്കണമെന്ന് ഒരു നിലപാടുള്ള ആളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കുറേ കാലമായി ഞാൻ പിന്നെ ഈ കുക്കറി ഷോ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത 14 ജില്ലയുടേതായിട്ടുള്ള ടേസ്റ്റുള്ളൊരു സംസ്ഥാനമാണ് കേരളം. നോർത്ത് ഇന്ത്യയിൽ അങ്ങനെ ഇല്ല, ഒരു സംസ്ഥാനത്തിൽ ഒരൊറ്റ ഫുഡേ ഉള്ളൂ. പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ, പത്തനംതിട്ട, ഇടുക്കി, എറണാകുളം, തൃശ്ശൂർ, വയനാട്, കണ്ണൂർ, കോഴിക്കോട്, കാസർഗോഡ്, ഇത്രയും സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ ഓരോ ജില്ലയ്ക്കും അതിൻ്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ ആയിട്ടുള്ള ഫുഡുണ്ട്. അപ്പോൾ മലയാളി ഇവിടെ പോയി കഴിഞ്ഞാലും അതാണ് നന്നായി ഭക്ഷണം കഴിക്കുന്നത്. അതുകൊണ്ട് ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള രുചിയുടെ ഒരു ബ്ലെൻഡിങ് നടത്തി ഒരു ഇത് ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ വലിയ സ്വപ്നമായിരുന്നു. പിന്നെ അമ്മയും ചേച്ചിയും ഒക്കെ നന്നായിട്ട് പാചകം ചെയ്യുന്നതാണ് എൻ്റെ വൈഫ്. അങ്ങനെയാണ് ഞാനും ഡോക്ടർ സൈത്ത് എന്ന് പറഞ്ഞ എൻ്റെ സുഹൃത്തുമായിട്ട് ഈ സംരംഭം ആരംഭിക്കുന്നത്. പക്ഷേ ഇവിടെ ഇപ്പം ടേസ്റ്റിനേക്കാളും കൂടുതൽ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണമെന്നുള്ളതൊരു നിർബന്ധം. അത് അത് മസ്റ്റാണ്. അത് ഞാൻ ഈ ഭക്ഷണവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുക്കാൻ പോകുന്ന സമയത്ത് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ഭക്ഷണം എന്ന് പറയുന്നത് നമ്മൾ
ശരീരത്തിൻ്റെ പുറത്ത് വാരി തേക്കുന്ന ഒരു സാധനമല്ല, അണിയുന്ന സാധനമല്ല, അകത്തേക്ക് കഴിക്കുന്ന സാധനമല്ല. ഈ അകത്താണ് നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഓർഗനുകളും ശ്രദ്ധ ചെയ്യുന്നത്. പുറത്ത് നമുക്ക് എന്ത് ക്ഷതം പറ്റിക്കഴിഞ്ഞാലും നമുക്ക് കണ്ടാൽ മനസ്സിലാവും, പക്ഷേ അകത്ത് ഇതെന്ത് സംഭവിക്കുന്നു നമ്മൾ അറിയുന്നേ ഇല്ല. ഇതിൻ്റെ ചില രോഗലക്ഷണങ്ങളൊക്കെ വരുമ്പോഴാണ് നമുക്ക് എന്താണെന്ന് മനസ്സിലാവുക. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഫലം. അതുകൊണ്ട് ആരോഗ്യകരമായ രുചികരമായ ഭക്ഷണം, അതാണ് നമ്മളൊരു ഇത്. ഇതിനകത്ത് നമ്മൾ വേറെ ഒരു തരത്തിലുള്ള ജനമോട്ടോ കെമിക്കൽസ് ഒന്നും ഉപയോഗിക്കില്ല. വിനാഗിരി പോലും ഉപയോഗിക്കില്ല. നാരങ്ങ നീര് അല്ലെങ്കിൽ സുർക്ക എന്ന് പറയുന്ന സാധനം കള്ളിൽ നിന്ന് എടുത്ത് സാധനം, ഇത് രണ്ടുമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പിന്നെ പൊടികൾ, പൊടികളെന്ന് പറഞ്ഞാൽ അമ്മ രണ്ട് ചേച്ചിമാരുടെ നേതൃത്വത്തിൽ വീട്ടിൽ നമ്മുടെ ത്രിവേണിയിൽ നിന്ന് സാധനം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് കഴുകി ഉണക്കി പൊടിച്ചാണ് ഇവിടെ കൊണ്ടുവരുന്നത്, സ്റ്റോറിൽ ഇരിപ്പുണ്ട്. കിഷോറേട്ടൻ ഇപ്പം മിമിക്രിയിലൂടെ വന്നു, എന്നിട്ട് മിനി സ്ക്രീനിലൂടെ പ്രേക്ഷകർക്ക് സുപരിചിതമായി. പക്ഷേ 5 വർഷം ഈ ഷാപ്പിലെ കറിയും നാവിലെ രുചിയും ആ ഒരു പ്രോഗ്രാം ഹോസ്റ്റ് ചെയ്തതിലൂടെ വലിയൊരു ശ്രദ്ധയാണ് നേടിയെടുത്തിട്ടുള്ളത് വളരെ വലിയ രീതിയിൽ. അപ്പം അതിൻ്റെ ഒരു യാത്രയെക്കുറിച്ച്, ആ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു യാത്രയെക്കുറിച്ച് എന്ന് പറയാം. അത് ആ പരിപാടി തുടങ്ങുമ്പോൾ ആശങ്കയുണ്ടായിരുന്നു പലർക്കും, മറ്റേ ചീഫ് പ്രൊഡ്യൂസർ ഷംനാദ്, പിന്നെ അതിൻ്റെ കോ പ്രൊഡ്യൂസറായ ഹരീഷ് ബാബു ഒക്കെ അന്ന് ഈ സ്ത്രീകളായിരുന്നു കുക്കറി ഷോ ചെയ്തോണ്ട്. പിന്നെ രാജ് കലേഷ് ഉണ്ടായിരുന്നു. രാജ് കലേഷാണ് ഒരു മെയിൽ ഫീമെയിൽ ഡോമിനൻ്റ് ആയിരുന്ന ഒരു സാധനത്തിന് ഒരു മെയിൽ അത് അവതരിപ്പിക്കാമെന്ന് രാജ് കലേഷൻ്റെ സുഹൃത്തു കൂടിയാണ്. അപ്പോൾ കള്ള് ഷാപ്പാണ് നമുക്ക് തന്നത്. അപ്പോൾ കള്ള് ഷാപ്പിൽ ആ കോസ്റ്റ്യൂം ഇങ്ങനെ തന്നെ ആയിരിക്കണമെന്ന് ഞാൻ നിർബന്ധം പിടിക്കുകയും അങ്ങനെ നമ്മളെപ്പോഴും അങ്ങനെയാണ് പുതിയൊരു തലമുറ. നമ്മളെപ്പോഴും അഭിനയിക്കുന്ന ആളുകളെ നമുക്കൊരിക്കലും ഇഷ്ടമല്ല. ഞാൻ ജീവിക്കാൻ വേണ്ടി അഭിനയിക്കുന്ന ആളാണ്, ഞാൻ ജീവിതത്തിൽ അഭിനയിക്കാറില്ല. അപ്പം നമ്മളിൽ ഒരാളായി നിന്നുകൊണ്ട് നമ്മളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ആളുകളെയാണ് നമുക്ക് പെട്ടെന്ന് ഇഷ്ടം അല്ലെങ്കിൽ ക്യാച്ച് ചെയ്യാൻ പറ്റുന്നത് എന്ന് പറഞ്ഞുള്ള മുൻവിധിയോടുകൂടി അങ്ങനെ ചെയ്തതൊന്നുമല്ല, ഞാൻ പണ്ടേ അങ്ങനെയാണ്. അപ്പോൾ അതങ്ങനെ തന്നെ ചെയ്യണം ആ കോസ്റ്റ്യൂം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കോസ്റ്റ്യൂം പാറ്റേണൊക്കെ എടുത്ത് അങ്ങനെ സാധാരണക്കാരൻ്റെ ഇടയിലേക്ക് വന്ന് അങ്ങനെ ഓരോ ഷാപ്പുകളുമൊക്കെ കവർ ചെയ്ത് കേരളത്തിലുള്ള ഞാനതിൻ്റെ ഓരോ ഇതിൻ്റെ ഒരു ബുക്ക് ഇറക്കാനും ഉള്ള പ്ലാനിങ്ങിലായിരുന്നു. അപ്പോഴാണ് ഹൈക്കോടതി വിധി വന്ന് ഹൈവേയിലുള്ള ഷാപ്പുകളെല്ലാം മാറ്റി പല സ്ഥലങ്ങളിലേക്ക് മാറ്റണമെന്നുള്ളൊരു വിധി വന്നു. അങ്ങനെയാണ് ആ പുസ്തകം അങ്ങ് നിന്നു. ഇനി വീണ്ടും അങ്ങനെ അത്രയും യാത്ര ചെയ്യണം. മറ്റെന്ന് പറഞ്ഞാൽ ഇതിനു വേണ്ടി യാത്ര ചെയ്യുമ്പോൾ ഒരു ഷാപ്പിലെ നമ്പർ, അത് എത്താനുള്ള സ്ഥലങ്ങൾ, അവിടുത്തെ റെസിപ്പി ചെയ്ത് അവിടുന്ന് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ അത് ഒരു ഭയങ്കര ഒരു അറിവാണ്, ഒരു ഭയങ്കര അറിവാണ്. അതെല്ലാം കൂടെ വച്ച് ക്രോഡീകരിച്ച് ഇവിടെ മുതൽ നമ്മളിങ്ങനെ തുടങ്ങി എം സി റോഡ് വഴി പോകുമ്പോഴുള്ളത് MNH വഴി പോകുമ്പോൾ കിട്ടുന്നത് അങ്ങനെ എല്ലാം ചാർട്ട് ചെയ്ത് വച്ചപ്പോഴാണ് ഹൈക്കോടതിയുടെ വിധി വന്ന് ഈ റോഡ് സൈഡിലുള്ള സാധനങ്ങളെല്ലാം മാറ്റി. അങ്ങനെയാണ് പുസ്തകം പോയത്. അപ്പോൾ ഫുഡ് എന്നുള്ള ക്രേസ് പണ്ട് തൊട്ടേ, ഇപ്പം പാചകം ചെയ്യാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും പണ്ട് തൊട്ടേ ഇതിനോട് വളരെ ഒരു താല്പര്യം ഉണ്ടായിരുന്നു. ആ പാചകം ചെയ്യും, ഞാൻ വീട്ടിലും പാചകം ചെയ്യും. പിന്നെ ഇപ്പം ഭക്ഷണം നന്നായിട്ട് കഴിക്കുന്ന ആളാണ്. അല്ല ഒരു ഒരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റ് പോയാൽ എന്താ ദിവസം ഉച്ചയോടെ പോയി കഴിഞ്ഞാൽ പോയി. പണ്ട് ഞങ്ങൾ മിമിക്രിക്കൊക്കെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് പിന്നെ തലേ ദിവസം 2-3 പരിപാടി കഴിഞ്ഞിട്ട് എണീക്കുന്നത് തന്നെ ഒരു 11 മണിക്കായിരിക്കും. അതിനുശേഷം നമ്മൾ പല്ല് വെച്ച് പിന്നെ നേരെ അടുത്ത പ്രോഗ്രാമിന് വണ്ടി കയറുന്നത് ദൂരോട്ട്. അപ്പോൾ നമ്മളിങ്ങനെ വണ്ടിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് ആലപ്പുഴ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ കൊച്ചു മാടക്കടകൾ കാണാം. കൊച്ചു മാടക്കട ഒരു 12 മണി സമയമാകുമ്പോൾ ഒരു ബനീനം കെട്ടിട അവർ മാമ സാമ്രാണ്യത്തിലേക്ക് കത്തിച്ച് വെച്ച് ഊണ് റെഡി എന്ന് പറഞ്ഞ് ചെറിയ ഒരു ബോർഡുമൊക്കെ തൂക്കി അങ്ങനെ ഇരിക്കുമ്പോൾ അവിടെ നല്ല മത്തി വറുത്തത് നല്ല മനോഹരമായ ചൂടുള്ള ഭക്ഷണമായിരുന്നു. അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ തേടി നല്ല സ്ഥലങ്ങൾ തേടി തേടി പോയിട്ടുണ്ട്. ഒരുപാട് കറികൾ വേണ്ട, ഒന്നോ രണ്ടോ കറികൾ വേണം, പക്ഷേ അതിൻ്റെ രുചിയാണ് അതാണ് ടേസ്റ്റി ആയിരിക്കും. വീട്ടിൽ നമ്മൾ ഭക്ഷണം ഇഷ്ടപ്പെടാൻ കാരണം ആരാണ് പരിപ്പ് സാമ്പാർ പുളിശ്ശേരി രസവും മോരും വെച്ച് എല്ലാ ദിവസവും ഉണ്ടെന്ന്? ആരും ഉണ്ടെന്നില്ല, വല്ലപ്പോഴേക്കും ഉണ്ടെന്നുള്ളൂ. പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ കറികളായിരിക്കും അതിനകത്തുള്ളൂ. പക്ഷേ ആ കറി രുചികരമായിരുന്നാൽ അത് മതി, അതിൻ്റെ ആവശ്യമില്ല. ഇവിടെ നമ്മൾ ഒന്ന് സ്പെഷ്യലായിട്ടുണ്ട്, എല്ലാം സ്പെഷ്യലായിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ മീൽസ് ആയിക്കോട്ടെ, ബ്രേക്ക്ഫാസ്റ്റ് ആയിക്കോട്ടെ, പിന്നെ ഉച്ചയ്ക്ക് ശേഷമുള്ള മീറ്റുകളായിക്കോട്ടെ, മീറ്റിൽ 5, 6, 7 ഐറ്റമുണ്ട്. ഇപ്പോൾ പോത്തുണ്ട്, പോത്തിൻ്റെ എല്ലി കറിയുണ്ട്, പോത്ത് റോസ്റ്റുണ്ട്, ബീഫ് കറിയുണ്ട്, താറാവുണ്ട്, നാടൻ താഴ കോഴി പെരട്ടുണ്ട്, പിന്നെ ചിക്കൻ റോസ്റ്റുണ്ട്. ഇത്രയാണ് മീറ്റിൽ വരുന്നത്. ഫിഷിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം ഒരു 15, 16, 20 ഐറ്റം. പിന്നെ ഫിഷ് പൊള്ളിക്കുന്ന പരിപാടി, അതിൻ്റെ മസാല തന്നെ നമ്മൾ ഡിസൈൻ ചെയ്ത മസാലയാണ്. അതൊരു രാവിലെ ഒരു 10 കിലോ ഒരുമിച്ച് നമ്മളിങ്ങനെ ഓട്ടറുള്ളിലിട്ട് ഇങ്ങനെ വഴറ്റി 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 ടേസ്റ്റ് പരുവത്തിലാക്കി എടുക്കുന്ന ഒരു സാധനം. അത് എപ്പോഴാണോ 10 കിലോ തീരുന്നത് അപ്പോൾ മീൻ പൊള്ളിക്ക് തീർന്നു. അങ്ങനെയാണ്. അതുപോലെ നമ്മൾ 3 സ്ലോട്ടായിട്ടാണ് ഈ സാധനങ്ങളെല്ലാം ചെയ്യുന്നത്, ഇറച്ചി രാവിലെ ഉച്ചയ്ക്ക് വൈകുന്നേരം.
ഈ ഇറച്ചി വെച്ചതിന് ശേഷം അത് ചെറിയ കനലിൽ ഒരു ഒരു മുക്കാൽ മണിക്കൂറുള്ള കിടക്കും, എങ്കിലും നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ടേസ്റ്റ് അതിനകത്ത് നിന്ന് കിട്ടും. അപ്പോൾ ആ മുക്കാൽ മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം അത് വിളമ്പും. 7 മണിക്ക് ഒരു ഷോട്ട് അടിച്ചു കഴിഞ്ഞാൽ 8:30 അത് തീർന്നാൽ പിന്നെ ആൾ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് പിന്നെ അടിക്കില്ല. അപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള ടേസ്റ്റ് അതിൽ നിന്ന് കിട്ടില്ല. അപ്പോൾ നിർത്ത് തീർന്നു. അതാണ് ഞാൻ പറഞ്ഞത്, ആ ഭക്ഷണത്തെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയും നിലപാടുമുണ്ട്. ഒരു കറി ഇങ്ങനെ ആയിരിക്കണം എന്നുള്ള ധാരണ എനിക്കുണ്ട്. ഓരോ ദിവസവും എല്ലാ ദിവസവും അവിയലല്ല, എങ്കിൽ ഡെയിലി ഭക്ഷണം കഴിക്കുന്നവർ ബോറടിക്കും. ഇന്ന് അവിയലാണെങ്കിൽ നാളെ പച്ചത്തീയൽ, പിന്നെ വറുത്തരച്ചത്, പിന്നെ ഉണക്കമീനില്ലാത്ത ഉണക്കമീൻ കറി, പിന്നെ പുഴുക്ക്, അങ്ങനെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് മാറിക്കൊണ്ട് അത് വിശദമായി ടൈം ടേബിൾ കൊടുത്തിട്ടുണ്ട്. തോരൻ എന്നും ബീൻസ് ആണെങ്കിൽ നാളെ പയറായിരിക്കും, നാളെ പിന്നെ വാഴപ്പിണ്ടി ആയിരിക്കും, മറ്റൊന്ന് വാഴ കുടപ്പനായിരിക്കും, പിന്നെ ചെറുപയറായിരിക്കും. റിപ്പീറ്റ് ചെയ്യുകയില്ല. ഓക്കെ, പിന്നെയും നമ്മുടെ കലയായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ മിമിക്രി വഴിയാണ് കയറിയത്. അപ്പോൾ മിമിക്രി എന്ന ഒരു കല പണ്ട് തൊട്ടേ അറിയാമായിരുന്നു, പണ്ട് തൊട്ടേ അതിനുവേണ്ടി ട്രൈ ചെയ്തു. സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മിമിക്രി നാടകവും പാട്ടും ഒക്കെ ആയിരുന്നു. അതിനുശേഷം 90-91 പ്രൊഫഷണൽ പ്രീഡിഗ്രി പഠിക്കുമ്പോൾ തന്നെ പ്രൊഫഷണൽ മിമിക്രിയിൽ വന്ന് ഞാനും സുരാജ്, റിയാസ് ഒത്തിരി പേരുണ്ട്, ഞങ്ങളെല്ലാവരും കൂടെ അങ്ങനെ വന്നു. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ടെലിവിഷനും, പിന്നെ 10-25 സിനിമ, പിന്നെ ഈ കഴിഞ്ഞ 2019 സ്റ്റേറ്റ് അവാർഡ് ടെലിവിഷനിലുള്ള. ആ പിന്നെ അങ്ങനെ 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 മിനി സ്ക്രീനിൽ ഞങ്ങൾ എത്തുന്ന കൃഷ്ണപൂജപ്പുര എന്ന തിരക്കഥാകൃത്തം. ഇപ്പോൾ സീ കേരളത്തിൻ്റെ ഹെഡായിരുന്ന സർഗോ വിജയരായ അവിടെ ഒരു പ്രോഗ്രാമുണ്ട് നുറുകളെന്ന് പറഞ്ഞു. ഞാൻ പ്രദീപ് പ്രഭാകർ, സുൽഫിക്കർ, ജോബിച്ചേട്ടൻ, മരിച്ചുപോയി മോഹൻലാൽ എന്ന് പറഞ്ഞിട്ടൊരു ആർട്ടിസ്റ്റ്, ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു അത് ചെയ്തത്. അതിലാണ് നമ്മുടെ ടി വിയിലെ തുടക്കം, നുറുകളെന്ന് പറഞ്ഞത് 95. അപ്പോൾ ഇത്രയും ഈ ഒരു കാലഘട്ടത്തിനിടയ്ക്ക് എത്രത്തോളം സീരിയലുകളാണ് ചെയ്തിട്ടുള്ളത്? അയ്യോ കുറേ, ഇപ്പോൾ മഹാത്മാഗാന്ധി കോളനി, ഇന്ദുമുഖി, ചന്ദ്രമതി, ഭാര്യമാർ സൂക്ഷിക്കുക, ഉള്ളത് പറഞ്ഞാൽ കാര്യം നിസ്സാരം, കുറേ ചെയ്തു. ഈ ഇന്ദുമുഖി ചന്ദ്രമതിയിലൂടെ അല്ലേ കുറച്ചും കൂടെ ഒരു ബ്രേക്ക് ത്രൂ എന്ന് പറയുന്ന ആ ഒരു സീരിയലായിരുന്നില്ല? ആ അതെ അതെ, ഞാൻ മോഹൻലാൽ, ആ മോഹൻലാൽ എന്ന് പറഞ്ഞ പക്ഷേ ഞാൻ മല്ലിയ ചേച്ചി, മഞ്ജു, മോഹൻലാൽ രണ്ട് അദ്ദേഹം മരണപ്പെട്ടു. അതിലാണ് കുറച്ചുകൂടെ ഇതായത്. അപ്പോൾ ആ ഒരു സീരിയലാണ് ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടു, അത് കഴിഞ്ഞിട്ട് അതിനേക്കാളും മികച്ച റോളൊക്കെ കിട്ടി തീർച്ചയായും. അപ്പം അവിടെ നിന്ന് സിനിമയിലേക്കോ എങ്ങനെയുണ്ട്? സിനിമ ഒരു ഫസ്റ്റ് സിനിമ വേറെ ഫസ്റ്റ് സിനിമ ഇറങ്ങിയില്ല, 10-ാം തീയതിയെന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ഇവർ വിവാഹിതരായാൽ രണ്ട് സീനുകൾ അതാണ് ശ്രദ്ധിക്കപ്പെട്ടത്. പിന്നെ ഇവർ വിവാഹിതരായാൽ ജനപ്രിയൻ, സകുടുംബ ശ്യാമള, ബ്യൂട്ടിഫുള്ള്, മുംബൈ പോലീസ്, താങ്ക് യു, കുറേ പടങ്ങളൊക്കെ പറഞ്ഞു. സിനിമയിലാണോ സീരിയലിലാണോ കുറച്ചും കൂടെ നിൽക്കാനൊരു കംഫോർട്ടബിൾ? രണ്ടും രണ്ട് കാര്യങ്ങൾ, ജീവിത സാഹചര്യങ്ങളാണ് നമ്മൾ ചില സ്ഥലത്ത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നത്. സീരിയൽ നമ്മൾ അഭിനയിക്കുമ്പോൾ നമ്മൾ സർക്കാർ ഉദ്യോഗസ്ഥ പോലെയാണ്, ഫിക്സഡായിട്ട് ഇത്ര ദിവസം കിട്ടും, ഫിക്സഡായിട്ടൊരു വരുമാനങ്ങൾ. സിനിമ അങ്ങനെയല്ല, സിനിമ നമ്മൾ സിനിമയുടെ പുറകെ പോകും. സിനിമ വലിയൊരു ക്യാൻവാസാണ്, അവരുടെ സൗകര്യത്തിനനുസരിച്ചൊക്കെ നമുക്ക് പോകേണ്ടി വരും. പലപ്പോഴും ടെലിവിഷൻ സാധനങ്ങൾ കമ്മിറ്റഡ് ആയതുകൊണ്ടാണ് സിനിമയെ കൂടുതൽ നമുക്ക് ഫോളോ പറ്റാത്തത്. ഈ അഭിനയവും ഈ ഒരു ഫുഡ് എക്സ്പ്ലോറിങ്ങും ഇത് രണ്ടും കൂടെ മാനേജ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു? ഒരിക്കലും ബുദ്ധിമുട്ടുണ്ട്, അതൊരിക്കലും അങ്ങനെ ഒരിക്കലും പറയുകയും ചെയ്തു. ഈ നൈറ്റ് വാച്ചറായിട്ട് ഒരാൾക്ക് ജോലി കിട്ടിയിട്ട് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ പോകരുത്. അപ്പോൾ ഈ ഇത് മാത്രമല്ല, ഈ ഹോട്ടലിൻ്റെ കൂടെ തന്നെ ഈ ഫാം ഹൗസ് ഒക്കെ നടത്തുന്നുണ്ടല്ലോ, അപ്പം അതും ഇതും എങ്ങനെ മാനേജ് ചെയ്യുന്നുണ്ട്? അതെല്ലാം പോകുന്നേ, നമുക്കൊരു സാധനം ചെയ്യണമെന്ന് നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോകും, അത് നമ്മുടെ സമയം കണ്ടെത്തുമല്ലോ. ഒരു ദിവസം എത്ര മണിക്കൂറാണ്? 24. പണ്ട് എത്ര ആയിരുന്നു? 24. ഇപ്പോഴോ? 24. അതാണ് പറഞ്ഞത്, സമയത്തിന് വ്യത്യാസമില്ലല്ലോ. സമയം കുറഞ്ഞിരുന്നെങ്കിൽ നമുക്ക് സമയമില്ല എന്ന് പറയാം, സമയം അങ്ങനെ തന്നെ നിൽപ്പുണ്ട്. അതിനെങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു എന്നുള്ളതിലാണ് നമ്മുടെ കഴിവിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ചെയ്യുക, ആരാണ് പറഞ്ഞത്, ഒരു കാര്യമില്ല. അപ്പോൾ ചുമ്മാ പറഞ്ഞാണ് സമയം കിട്ടണ്ട, സമയം കിട്ടണ്ട. പഴയ കാലഘട്ടത്തിനേക്കാളും ഏറ്റവും കൂടുതൽ സമയം കിട്ടുന്നത് ഇപ്പോഴാണ് അല്ലേ? പണ്ടൊരു വാഴയ്ക്ക് വെള്ളം കോരണമെന്നുണ്ടെങ്കിൽ തൊട്ടിയെടുത്ത് കുളത്തിലോ ആറ്റിലോ പോയി കോരി വെള്ളം, ഇന്ന് ആ സാധനം തന്നെ പമ്പ് വയ്ക്കുക. അപ്പോൾ തൊട്ടിയിൽ നിന്ന് വെള്ളം കോരി വാഴയുടെ ചൂട് വരെ എത്തുന്ന സമയം 10 മിനിറ്റ് ആണെങ്കിൽ ഒരു സ്വിച്ച് ഓൺ ചെയ്യാൻ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് മതി. അതിനിടയ്ക്ക് വാഴയുടെ ചുവട്ടിൽ പൈപ്പിൽ വെള്ളം നിറഞ്ഞു, അപ്പോൾ വീണ്ടും നമുക്ക് 9 മിനിറ്റോളം സമയം പണ്ടത്തേക്കാൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ട്. പിന്നെ എവിടെയാണ് സമയം ഇല്ലെന്ന് പറയുന്നത്? ആ അമ്മ, അച്ഛൻ, അച്ഛൻ മരണപ്പെട്ടു. അമ്മ അച്ഛൻ എനിക്ക് 3 ചേച്ചിമാരാണ്. മൂത്ത ചേച്ചി ഇപ്പോൾ എന്നോടൊപ്പം ഉണ്ട്, ചേച്ചി അളിയൻ മരിച്ചു. പിന്നെ രണ്ടാമത്തെ ചേച്ചി മിനി, രണ്ടാമത്തെ ചേച്ചി സിന്ധു,
സിന്ധു ഞങ്ങളുടെ വീട്ടിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. രണ്ട് മക്കളുണ്ട്, ചേച്ചി അളിയൻ, ചേച്ചി ബാങ്കിലെ ഉദ്യോഗസ്ഥയാണ്. മൂന്നാമത്തെ ചേച്ചി രാജി, അവർക്ക് രണ്ട് മക്കളുണ്ട്, അളിയൻ റിട്ടയേർഡ് മിലിറ്ററിയാണ്. പിന്നെ എനിക്ക് ഭാര്യ, ഒരു മകൻ, ഭാര്യ അശ്വതി എന്നാണ് പേര്. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഒരു നഴ്സിംഗ് കോളേജിൽ അസിസ്റ്റൻ്റ് പ്രൊഫസറാണ്. മോൻ നാലാം ക്ലാസ്സിൽ പഠിക്കുന്നു. മോനെ ഇപ്പോൾ നാട്ടിൽ തന്നെ? ഇവിടെ നാട്ടിൽ തന്നെ. ആ വൈഫ് ഒരു മാസം കൊടുപ്പ് വരും. മീ 2018 ഹാസ്യനടനുള്ള അവാർഡ് കിട്ടിയത്. ആ ഒരു അവാർഡ് കിട്ടിയതിൻ്റെ ഒരു എക്സ്പീരിയൻസ് അത് എക്സ്പെക്ട് ചെയ്തിരുന്നോ? അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മളൊന്നും പ്രതീക്ഷിച്ചൊന്നുമല്ല ചെയ്യണം. ചെയ്യുമ്പോൾ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങൾ, എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇടപെടുന്ന സ്ഥലങ്ങൾ, നമ്മൾ ചെയ്യുന്ന ജോലിയോട് നമ്മളൊരു സിൻസിയറിറ്റി ഉണ്ടായിരുന്നു, ഒരു ആത്മാർത്ഥത ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ ജോലി ചെയ്യാൻ പോകരുത്. അതുകൊണ്ടാണ് പല ജോലി പാളിപ്പോകുന്നത്. എന്തുകൊണ്ടാണ് ചിലത് പരാജയപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഒന്നുകിൽ നമ്മുടെ അറിവില്ലായ്മ, രണ്ട് ആ ജോലിയിൽ നമുക്ക് സിൻസിയറിറ്റി ഇല്ലാതെ. അപ്പോൾ ഞാൻ ചെയ്യുന്ന ജോലി, അതിപ്പോൾ അഭിനയമായിക്കോട്ടെ, പഠിപ്പീരായിക്കോട്ടെ, പാചകമായിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രസംഗമായിക്കോട്ടെ, ക്ലാസ് എടുക്കലായിക്കോട്ടെ, എന്തായാലും നമ്മളതിൽ സിൻസിയറാണ്. ഞാൻ സിൻസിയറായ വന്നു, ബാക്കി നമുക്ക് റിസൾട്ട് പിറകെ വന്നോളൂ. ഇപ്പോൾ കിഷോറിൻ്റെ ഇത്രയും ഈ ഒരു ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ഇപ്പോൾ അഭിനയത്തിലാണെങ്കിലും പാചകത്തിലാണെങ്കിലും. അപ്പോൾ ഈ ഒരു ലൈഫിൽ, കിഷോറിൻ്റെ ലൈഫിൽ ഒരു വലിയ ഇൻസ്പിറേഷൻ അല്ലെങ്കിൽ ഒരു മോട്ടിവേറ്റർ എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാളുണ്ടെങ്കിൽ ഞാൻ എന്നോട് തന്നെ ചോദിക്കും, നീ എന്തുകൊണ്ട് ഇങ്ങനെ ആയിപ്പോയി? ഇംഗ്ലീഷിൽ അതിന് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയും, ആത്മവിശകലനം. ഒരു ദിവസം നമ്മൾ ചെയ്ത ജോലി നമ്മൾ തന്നെ കടന്നിട്ട് നമ്മൾ തന്നെ ആലോചിക്കും, മനസ്സിലാവും നമ്മളിങ്ങനെ അല്ല പോവേണ്ടതെന്ന്. നമ്മൾ നമ്മളോട് തന്നെ തിരുത്തിയാൽ ഭയങ്കര രസമാണ്. അപ്പം എൻ്റെ ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ തന്നെയാണ്. പിന്നെ ബേസിക്കലി അച്ഛൻ. അച്ഛൻ ഭയങ്കര എനിക്ക് ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. എന്നെ വായിക്കാൻ പഠിപ്പിച്ചതും അധ്വാനിക്കാൻ പഠിപ്പിച്ചതും ഒക്കെ അച്ഛനാണ്. പിന്നെ അടുത്ത് വരുമ്പോൾ അമ്മ. അമ്മ ഇപ്പോഴും 70 എന്നോടൊപ്പം ഇപ്പോഴും അധ്വാനിക്കുന്നു. ഈ ഫാമിൻ്റെ കാര്യം, ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അമ്മയുടെ നോക്കും. ചേച്ചിമാരായിക്കോട്ടെ, പിന്നെ എൻ്റെ സൗഹൃദങ്ങളായിക്കോട്ടെ, അവരൊക്കെ നമുക്ക് ഭയങ്കര ഇൻസ്പിറേഷനാണ്. നമ്മളെ കൂടെ ഇങ്ങനെ നിൽക്കും. നമ്മളങ്ങനെ ചെയ്യുന്നു എന്ന് അറിയുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. അത് നമ്മൾ നമ്മുടെ മനസ്സിനോട് ഡൗൺ ആയി കഴിഞ്ഞാലും, ഞാൻ ഇപ്പോഴും വേറൊരു കാര്യം തുറന്നു പറയാം, ചെറിയ സന്തോഷങ്ങളിൽ ഒരുപാട് സന്തോഷിക്കുകയും വലിയ ദുഃഖങ്ങളിൽ ഒട്ടും ദുഃഖിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പം പിന്നെ നമുക്കൊരു പ്രശ്നമേ ആവുന്നേ. നമ്മുടെ പ്രശ്നമാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും വലിയ ദുഃഖം തോന്നുന്നത്. ഇതൊന്നും അല്ല പ്രശ്നം, ഇതിനൊക്കെ അപ്പുറത്തേക്ക് എന്തോരം പ്രശ്നം കിടക്കുന്നു. അപ്പോൾ ഒരു പ്രശ്നമില്ല. ഇപ്പം ഈ കൊറോണ വന്നതിന് ശേഷം ഒരുപാട് പേരുടെ ലൈഫിനെ അത് പല രീതിയിൽ എഫക്ട് ചെയ്തിരുന്നു. അപ്പോൾ കിഷോറായിട്ട് എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ആണ് ഈ കൊറോണ കാരണം ഫേസ് ചെയ്യേണ്ടി വന്നത്? ഒരു കൊറോണ ഭീകരമായ പ്രശ്നമായിരുന്നു. കാര്യം നമ്മൾ ആർട്ടിസ്റ്റ് എന്ന നിലയിലും രണ്ട് രീതിയിലും നമ്മളൊരു കട നടത്തുന്ന രീതിയിൽ, ഇതിപ്പോൾ തന്നെ പകുതി വാടക അയാൾ സഹിച്ചു, പകുതി ഞാൻ കൊടുക്കേണ്ടി വന്നു. അപ്പോൾ വാടക എൻ്റെ കയ്യിൽ നിന്നായി എന്ന് പറഞ്ഞ് പിറ്റേ ദിവസം ഊണിൻ്റെ വില കൂട്ടാൻ പറ്റില്ല നമ്മൾ. പിന്നെ അതുപോലെ തന്നെ ബാക്കി ഫാം ഹൗസുകൾ, ബാക്കി കാര്യങ്ങൾ, നമ്മുടെ വരുമാനം നിലയ്ക്കുകയാണ്. വരുമാനം ഇല്ല, പക്ഷേ ചിലവ് ഫിക്സഡ് കോസ്റ്റ് അങ്ങനെ തന്നെ കിടക്കുന്നു. ഇവിടുത്തെ തൊഴിലാളികൾ, പിന്നെ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ചെയ്യാത്ത ജോലികളൊന്നുമില്ല, എല്ലാ ജോലികളും ചെയ്തു. നമ്മുടെ സോഷ്യൽ അന്ന് തന്നെ നമ്മൾ ഇവിടുത്തെ പണിക്കാരെല്ലാം കൂടെ തീർന്ന് മീൻ കച്ചവടം നടത്തി, പിന്നെ അവരെ എല്ലാം കൂടെ കൊണ്ടുവന്ന് ഫാം ഹൗസ് എല്ലാം കൂടെ റെഡിയാക്കി, കുറേ പുൽകൃഷി നടത്തി, വാഴകൃഷി നടത്തി. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ കൂടെ അങ്ങ് നടന്നു പോകും. കിഷോറിൻ്റെ ഒരു അടിപൊളി നാടൻപാട്ട് പാടുന്ന ഒരാളാണെന്നും കേട്ടിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. ഒരു നാടൻപാട്ട് നമ്മുടെ ഓഡിയൻസിന് വേണ്ടിട്ട് ഒന്ന് പാടാം. നാടൻപാട്ട് പാടി 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 പയ്യ കേൾക്കാത്തതൊന്നുമില്ല. ഏതെങ്കിലും ഒരു പാട്ട് പാടാം. ചിറകായിരുന്നല്ലോ നീ അറിയാതെ പോയെന്ന നിഴലോ മാഞ്ഞുപോയി വഴിയും പിരിഞ്ഞുപോയി പോരാത്തരാമഴയിൽ ചൂട്ടുവണഞ്ഞുപോയി പാട്ടും മറന്നു ഞാനോ ശൂന്യമായി. അടിപൊളി. അപ്പോൾ താങ്ക് യു സോ മച്ച് കിഷോർ ഏട്ടാ, ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തു.
വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. അപ്പൊ ഇനിയും വരൂ ഇതിലെ ഉറപ്പായിട്ടും ഫുഡ് കഴിക്കാൻ വേണ്ടി തന്നെ എന്തായാലും വരുന്നതായിരിക്കും. സന്തോഷം.